ഹലോ കുട്ടികളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രെയിൻ ചെയ്യാൻ മൂന്ന് പ്രാവുകളെ ഉണ്ടെന്ന് കാണിച്ചു തന്നില്ലേ, രണ്ട് വെള്ളയും പിന്നെ ഒരു ജാക്കി ഷായലി വെളുത്ത. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രണ്ട് പ്രാവുകളെടുത്ത് ഒന്ന് വെളിയിലൊക്കെ വിടും, ഇവിടെ നിന്ന് വിടാൻ കിട്ടും നമുക്ക്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടാനാണ്. എല്ലാവരും ആദ്യം ട്രെയിൻ ചെയ്യണതിന് മുമ്പേ ആദ്യം മിക്കവരും വെളിയിലൊരു ഗ്രില്ല് മറ്റേ നെറ്റുള്ള കൂട് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ അതാണ് നല്ലത്. അങ്ങനെ വെച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ അങ്ങനെ വെട്ടിട്ട് അല്ലാതെ ഇതേപോലെ നമുക്കൊന്ന് വെളിയിലൊക്കെ ഇങ്ങനെ ഇട്ട് ഈ സ്ഥലമൊക്കെ ഒന്ന് വഴക്കിയെടുക്കാം കേട്ടോ. അതുകൊണ്ട് എന്തായാലും നമുക്ക് അതേപോലെ ഒന്ന് വിട്ടു നോക്കാം പ്രാവളെ. നമ്മുടെ ഇപ്പോൾ ആൾറെഡി ഇതാ രണ്ടു മൂന്ന് പ്രാവളൊക്കെ വെളിയിലുണ്ട്. ഇതുമല്ല, ഇനിയും രണ്ട് മൂന്ന് പ്രാവ് സീറ്റിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. കണ്ടില്ലേ പ്രാവളെന്തായാലും അവിടെ നിൽക്കട്ടെ. നമുക്ക് രണ്ട് പ്രാവളെടുത്ത് വെളിയിൽ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ കാണും. അത് നമ്മൾ ട്രെയിൻ ചെയ്യാനുള്ള പ്രാവ് തന്നെയാണ്. ഇതിനെ നമുക്ക് വെളി വിടാം. പ്രാവൊക്കെ എങ്ങനെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അതാ നമുക്ക് ആദ്യം നമുക്ക് ഈ വെള്ളം ഇട്ട് നോക്കാം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. എന്തായാലും നമ്മളിപ്പോൾ ചുമ്മാ ഫസ്റ്റ് ഒന്ന് വിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുടിച്ചിട്ട് അതൊക്കെ ഇവിടെ സീറ്റിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നിൽക്കട്ടെ. എന്തായാലും പറക്കാൻ പാടില്ല കേട്ടോ. പറന്നു കഴിഞ്ഞാൽ ഇനി ഇറങ്ങാനൊക്കെ ഇറങ്ങിത്തരാനൊക്കെ ഭയങ്കര പാടായിരിക്കും. കാരണം അതിന് നമ്മുടെ ഈ സ്ഥലമായിട്ടൊന്നും ഒരു പരിചയം കാണില്ല. ഇപ്പോൾ എന്തായാലും നല്ല ഭംഗിയാണ്. സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല ഫുള്ള് നീലാകാശമാണ്. അങ്ങനെ അത് നമ്മുടെ വെള്ളം വച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ അവിടെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് അതവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള പ്രാവൾ അവിടെ നിൽക്കും. അങ്ങനെ അതാ ബാക്കിയുള്ള പ്രാവളെ കണ്ടുകൊണ്ട് നിന്ന് മുകളിലോട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ നമ്മുടെ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വെച്ചിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടല്ലേ, പ്രാവിനിരിക്കാൻ വെച്ചിട്ടുള്ള നമ്മളെ സ്റ്റാൻഡിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ അടുത്ത പ്രാവിനെ നമുക്ക് കിട്ടും. ഇതേപോലെ അപ്പോൾ അതൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കണം ആദ്യമൊക്കെ. ഇപ്പോൾ എണീറ്റ് പറന്നു കഴിഞ്ഞാൽ ഇറങ്ങിത്തരാൻ ഭയങ്കര പാടായിരിക്കും. നമ്മൾ തൈ പ്രാവാണ് കേട്ടോ അടുത്ത. ഇതാണ് അടുത്ത് വിടാനുള്ള പ്രാവ്. നമുക്ക് പതുക്കെ വിടാം. ആ നമ്മുടെ അവിടെ കൈവരി കെട്ടിയിട്ടില്ലേ, കൈവരി മുകളിൽ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ അപ്പം അതൊക്കെ മോട്ടിലോട്ട് നമ്മുടെ ഷീറ്റിലോട്ടില്ലേ ഇന്ന് കയറിയിട്ടുണ്ട്. നമ്മൾ ട്രെയിൻ ചെയ്യിക്കാനുള്ളതാ ഈ ഒരു പ്രാവം. അടുത്തതായതുപോലെ തന്നെ ഈ ഒരു പ്രാവാണ് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ കൂടെ പതുക്കെ ഇവിടെ ഇരുന്ന് ബാക്കിയുള്ളതല്ല നമ്മളിതാ ഇവിടെ നിൽക്കുന്നതും അവിടെ ഇരിക്കുന്നതല്ല. ഇവിടെ നമ്മുടെ ഇവിടെ നല്ല ഇണങ്ങിയിട്ടുള്ള സർവീസ് പ്രാവളാണ് കേട്ടോ. ഇതിനൊക്കെ ഇതിൻ്റെയൊക്കെ കൂടെ പതുക്കെ ഇരുന്ന് സ്ഥലമൊക്കെ ഒന്ന് പരിചയമായി വരട്ടെ. എന്നാൽ മാത്രമേ നമുക്ക് ഒന്ന് നമുക്ക് ചുറ്റിച്ചൊക്കെ ട്രെയിൻ ചെയ്യാനുള്ള ഒരിത് കിട്ടുക. അതാകുമ്പോൾ ഇവിടെ പേടിയൊന്നും ഇല്ലാതെ ഒന്ന് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സ്റ്റാൻഡ് ഇരുന്ന ആ പ്രാവും കറക്റ്റ് ഇതാ ഷീറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ ആദ്യം പ്രാവിനെ ചുറ്റിക്കുന്ന നമ്മളൊന്ന് ട്രെയിൻ ചെയ്യുന്നവരല്ലേ, അവരൊക്കെ ആദ്യം പ്രാവിനെ ഫുൾ ചിറവൊക്കെ ആയി വരുമ്പോഴത്തേക്കും നല്ല ഫുൾ ചിറവാകും. പിടിച്ചു നോക്കുമ്പോൾ അറിയല്ലോ പറക്കാൻ പറ്റുന്ന നല്ല ഫുൾ ചിറവാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെയൊക്കെ ഇങ്ങനെ വെളിയിലോട്ടൊക്കെ വിട്ടു തുടങ്ങാം. അപ്പോൾ അതൊക്കെ ഇതുപോലെയൊക്കെ ഇങ്ങനെ നമ്മൾ സീറ്റിൻ്റെ മുകളിലൊക്കെ ഇരുത്തി ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് ഫുള്ള് പഴക്കുക കേട്ടോ. അപ്പോൾ അതാ പതുക്കെ അവിടെയൊക്കെ നിന്ന് നല്ല സ്ഥലമൊക്കെ ഒന്ന് പരിചയമാവും. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് കുറേ ദിവസം ട്രൈ ചെയ്യുക. എന്നിട്ട് മാത്രമേ പതുക്കെ എടുത്ത് നമുക്ക് നമ്മളൊരു പറക്കണ പ്രാവിൻ്റെ കൂടെയോ അല്ലാതെ ഒറ്റയ്ക്കായാലും നമുക്ക് എടുത്ത് വിട്ടിട്ട് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് വിടുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇറക്കേണ്ടതുണ്ട് കേട്ടോ. നമുക്ക് എടുത്ത് ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇറക്കണം. പിന്നെ മിക്കവരും ഫസ്റ്റ് മറ്റേ സാധാ ഗ്രില്ല് കൂടില്ലേ വെളിയിലൊക്കെ വെച്ചിരിക്കുന്ന ആ ഹവായി കൂട് ഹവായി കൂടിലേക്കാണ് ഇട്ടിട്ടാണ്
ഇങ്ങനെ വെളിയിലോട്ടൊക്കെ വിടാറുണ്ട്. നമ്മളിപ്പോ എന്തായാലും വിട്ടിട്ടില്ല, കൂട്ടിലൊന്നും ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെ എടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ അവള് നടന്ന് നടന്ന് ആ സൈഡിലോട്ട് പോയി കേട്ടോ. അവളിവിടേക്ക് നിപ്പുണ്ട്. നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇന്ന് ഒറ്റയ്ക്കാണ് വീഡിയോ എടുത്തത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ.